നമസ്കാരം. ഒരു പരാതിക്കാരിയോട് മനുഷ്യത്വരഹിതമായി പ്രതികരിച്ചതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോഴിത് അതിന് പിന്നാലെ വനിതാ കമ്മീഷന്റെ പേരിൽ വീണ്ടും പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാലിന് ഡോക്ടറേറ്റ് ഇല്ലെന്നും ബികോം പാസ്സായിട്ടില്ലെന്നും ആരോപിച്ച് ഒരു വനിത രംഗത്ത് വന്നത് ഇന്നലെ ആയിരുന്നു. ജോസഫൈൻ രാജിവെച്ച് മണിക്കൂറുകൾക്കകമാണ് പുതിയ പരാതി ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു ടി വി ചാനലിൻ്റെ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ നാടകീയമായാണ് പേര് പറയാനോ മുഖം കാണിക്കാനോ തയ്യാറാകാതെ ഒരു യുവതി ഡോക്ടർ ഷാഹിദ കമാലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളിൽ സംശയം പ്രകടിപ്പിച്ച് രംഗപ്രവേശം ചെയ്തത്. സർവകലാശാലയിൽ നിന്നും വിവരാവകാശ പ്രകാരം കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഡോക്ടർ ഷാഹിദ കമാൽ ബികോം ആണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ ബികോം ഇവർ പാസ്സായിട്ടുമില്ല. പി ജി ഡി സി എ യോഗ്യത ഉള്ളതായും ഡോക്ടർ ഷാഹിദ കമാൽ അവകാശപ്പെട്ടിരുന്നു. ഇതും തെറ്റാണെന്ന് പരാതിക്കാരി പറയുന്നു. 2009 കാസർഗോഡ് ലോക്സഭാ സീറ്റിലും 2011 ചടയമംഗലം നിയമസഭാ സീറ്റിലും സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഷാഹിദ കമാൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ബികോം പി ജി ഡി സി എ എന്നിവ പഠിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവർ പഠിച്ച അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ രേഖ പ്രകാരം ഷാഹിദ ബികോം പാസ്സായിട്ടില്ല. എന്നാൽ ഇപ്പോൾ പി എച്ച് ഡി കൂടി എടുത്തതായി ഷാഹിദ കമാൽ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഡോക്ടറേറ്റ് ഇല്ലെന്നും പരാതിക്കാരി ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട്. ഇതോടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന സി പി ഐ നേതാവ് ആനി രാജയും മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാനും ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും തുടർച്ചയായ രണ്ടാമത്തെ ആഘാതവും സി പി എമ്മിന് തിരിച്ചടിയാവുകയാണ്. സത്യസന്ധതയും ധർമ്മനീതിയും ലംഘിച്ചാണ് ഷാഹിദ കമാൽ വനിതാ കമ്മീഷൻ അംഗമായതെന്ന് ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സർക്കാരിനെയോ കബളിപ്പിച്ചിട്ടില്ലെന്നാണ് ഷാഹിദ കമാലിന്റെ അവകാശവാദം. ബികോം പൂർത്തിയാക്കിയെന്ന് മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളൂവെന്ന് ഷാഹിദ കമാൽ പറയുന്നു. എന്നാൽ ബികോം പാസ്സായിട്ടില്ലെങ്കിൽ ബികോം തുടരുന്നു എന്ന് കൃത്യമായി എഴുതണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി വന്നാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഷാഹിദ കമാലിനോട് കമ്മീഷന് ആവശ്യപ്പെടാം. എന്തായാലും തുടരെ തുടരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ തീർത്തും ലജ്ജാവഹം തന്നെയാണ്. ജോസഫൈന്റെ രാജിക്ക് പിന്നാലെ ഇത്തരമൊരു ആരോപണം കൂടി ഉയർന്നതോടെ പിണറായി സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.